അതിതീവ്ര കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പശ്ചിമബംഗാളിലെ ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നു കോവിഡ് വ്യാപനം രൂക്ഷമായ മുർഷിദാബാദ് മേഖല അടക്കം ഏഴ് ഏഴാം ഘട്ടത്തിൽ ബൂത്തിലെത്തുന്നത് പല സ്ഥലങ്ങളുമുണ്ട് മുപ്പത്തിയാറ് മണ്ഡലങ്ങളിലാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക മുൻ ഘട്ടങ്ങളിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് വോട്ടെടുപ്പ് നടക്കുക വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് അഗൈൻ എന്തൊക്കെയാണ് ഈ ഈ ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന പോളിങ്ങിനെ നമുക്ക് പറയാനുള്ളത് എസ് കെൻ ഈ കോവിഡ് ഇത്രയും വലിയ രീതിയിലേക്ക് വ്യാപിച്ചതിന് ശേഷം ഉള്ള വോട്ടെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഏഴാം ഘട്ടം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുർഷിദാബാദ് വോട്ടിംഗ് മേഖലയായി വരുന്നു എന്നുള്ളതാണ് മുർഷിദാബാദാണ് ഇപ്പോൾ ഈ പശ്ചിമബംഗാളിലെ അധികം കോവിഡ് വ്യാപനം ഉള്ളത് അതിതീവ്ര കോവിഡിൻ്റെ വകഭേദം കണ്ടെത്തിയിട്ടുള്ള മേഖല കൂടിയാണ് മുർഷിദാബാദ് ഇവിടെയുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മരിക്കുന്ന ഒരു സാഹചര്യം പോലും ഈ കോവിഡ് ബാധിച്ച് ഉണ്ടായിരുന്നു കോവിഡ് ചട്ടങ്ങളൊന്നും പാലിച്ചുകൊണ്ടല്ല ഈ മേഖലകളിലൊന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത് അതുകൊണ്ട് തന്നെ വലിയ ഭീതിയുടെ നിഴലിലാണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം നാളെ മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള അക്രമസമൂഹങ്ങളെ കൂടി വിലയിരുത്തി ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണുള്ളത് കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള ഒരു ഘട്ടമാണ് നാളെ വരുന്നത് ഒപ്പം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ ഘട്ട കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖല സമ്മാനിച്ചിരുന്നു തന്നെ വലിയ നേട്ടം ഈ മേഖലയിൽ ഉണ്ടാക്കുക തൃണമൂൽ കോൺഗ്രസിനും അനിവാര്യമാണ് മുപ്പത്തിയാറ് മണ്ഡലങ്ങൾക്ക് നാളെ വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി ഘട്ട വോട്ടെടുപ്പ് മാത്രമായിരിക്കും ഇനി പശ്ചിമബംഗാളിൽ ബാക്കിയുള്ളത് അത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നടക്കുന്നത് എസ് കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേർന്നത്